കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും പലരിൽ നിന്നായി ആവശ്യ സാധനങ്ങൾ സംഭാവന ലഭിക്കുമ്പോൾ കണ്ണമ്പറയിൽ മാത്രം ഇതൊന്നുമില്ല. കല്ലിങ്കൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഞ്ചായത്ത് തല കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ടിഫനും ഉച്ചയ്ക്ക് ഊണും നൽകുന്ന സമൂഹാടുക്കളയാണ് അധികമായി കാണുന്നതെങ്കിലും കണ്ണമ്പറയിൽ ഉച്ചയൂണ് മാത്രമാണ് നൽകുന്നത്. 40 ഭക്ഷണപ്പൊതികളാണ് പലർക്കുമായി എത്തിക്കുന്നത്. ധനം കുടുംബശ്രീയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തണൽ കാറ്ററിംഗ് പ്രവർത്തകരും സംയുക്തമായാണ് സമൂഹാടുക്കളയ്ക്കായി യത്നിക്കുന്നത്. നദീറ ഷാഹിദ റംല എന്നിവരാണ് അമരക്കാർ. ഇവരെ സഹായിക്കാൻ 10 വളണ്ടിയർമാരും പ്രവർത്തിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. ഞങ്ങൾ 16 കുടുംബശ്രീയിലുള്ളത്. ഞങ്ങൾ 3rd ഇവിടെ ക്യാൻറ്റീൻ നടത്തുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിക്കഴിഞ്ഞ 28th തുടങ്ങിയത്. 37 ആൾക്കാണ് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത്. 5 പൈസയ്ക്കും ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിട്ടാണ് കൊണ്ടുള്ളത്. ഞങ്ങൾ രാവിലെ 8:30 വീട് വരും. 2 തിരിച്ചു പോകും. നാമമാത്രമായി സമൂഹാടുകളിലേക്ക് ചില അവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്നു. അടുക്കളയില്ലാത്തവർ, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തവർ, നിർധനർ, രോഗികൾ എന്നിവർക്കാണ് പൊതിച്ചോറ് നൽകി വിശപ്പകറ്റുന്നത്. വളണ്ടിയർമാരുടെ സേവനം മറ്റു മേഖലകളിലേക്ക് നീളുന്നതാണ് ഇവിടത്തെ പ്രത്യേകത. ക്വാറന്റൈനിൽ കഴിയുന്നവർക്കായി പലവ്യഞ്ജനം, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതും സമൂഹാടുക്കളയ്ക്കായി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ തന്നെയാണ്. സമൂഹാടുക്കളയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കണ്ണമ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി റെജിമോൻ വിശദീകരിച്ചു. 20-25 ആളുകൾക്കാണ് ഇപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലേക്കും ഗവൺമെൻറ്റിൻ്റെ ഈ ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആ കിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവന പ്രവർത്തനമായിട്ടാണ് ഈ പാക്കിംഗ് ചെയ്യുന്നത്. ആ പാക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കുൾപ്പെടെ ഒരു ഭക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ്. അപ്പോൾ ഒരു 40 ഊണാണ് ഇപ്പോൾ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൃത്യമായി ഗവൺമെൻറ് പറയുന്ന ആളുകൾക്കേ കൊടുക്കുന്നുള്ളൂ. ഈ അടുക്കളകളില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു നിർവാഹമില്ലാതെ ആളുകൾക്കാണ്, രോഗികളായ ആളുകൾ, അങ്ങനെ തീരെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് അവൻ്റെ വീട്ടിലാണ് കൊണ്ട് കൊടുക്കുന്നത്. സൗജന്യമായിട്ടാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ബാക്കി കുറേ ആളുകൾക്ക് ഈ അവർക്ക് ധാന്യങ്ങൾ, അരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പലവ്യഞ്ജനത്തിൻ്റെ കിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി കിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഉച്ച നേരത്തെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആവശ്യക്കാർക്ക് മാത്രം ഇവിടെ പൊതിച്ചോറ് നൽകി വിശപ്പകറ്റുന്നത്. UTV ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിനരാജനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.